നിങ്ങൾ കണ്ടത് വീറും വാശിയുമുള്ള മാധ്യമപ്രവർത്തകനായ കാദർ കരിപ്പൊടിയാണ്. എന്നാൽ അതിനപ്പുറത്ത് വലിയ ഒരു കഥ തന്നെയുണ്ട് അദ്ദേഹത്തിന്. പുലിക്കുട്ടിയെന്നും നട്ടലുള്ള മാധ്യമപ്രവർത്തകനെന്നും നിങ്ങൾ വിശേഷിപ്പിക്കുന്ന കാദർ കരിപ്പൊടിക്ക് ബാല്യം സമ്മാനിച്ചത് ഒറ്റപ്പെടലുകൾ മാത്രമായിരുന്നു. സ്വന്തം ഉമ്മാക്ക് മാനസിക അസ്വസ്ഥതകൾ ഉള്ളതിനാൽ അദ്ദേഹത്തെ പലരും വിളിച്ചിരുന്നത് ഭ്രാന്തിയുടെ മകൻ എന്നായിരുന്നു. ഓർമ്മ വെച്ച നാട് തൊട്ടേ ആ വിളി കേൾക്കാൻ തുടങ്ങി. അയൽവാസികളുടെ വീട്ടിൽ കളിക്കാൻ പോയാൽ അവിടെയുള്ളവരും തന്നെ വിളിച്ച് കളിയാക്കുമായിരുന്നു. ഉമ്മയുടെ രോഗത്തേക്കാൾ തന്നെ വിഷമത്തിലാക്കിയത് പലരുടെയും പരിഹാസങ്ങളും കുത്തുവാക്കുകളും ഒറ്റപ്പെടുത്തലുമായിരുന്നു. ഉപ്പ പ്രവാസിയായിരുന്നു, അങ്ങനെ ആരുമില്ല എന്ന അവസ്ഥയിലായി. എന്നാൽ അന്ന് എന്നെ പരിഹസിച്ചവരിൽ പലരും ഇന്ന് എൻ്റെ സഹായം അഭ്യർത്ഥിച്ച് എൻ്റെ ഓഫീസിലേക്ക് വന്നിരുന്നു. പക്ഷേ സഹായ അഭ്യർത്ഥനയുമായി അവരിൽ പലരും എൻ്റെ ഓഫീസിലേക്ക് വന്നപ്പോൾ ഒരു ബാലൻ്റെ പ്രതികാരം ചെയ്യാൻ എന്നെ അനുവദിക്കാത്തത് അവരുടെ കണ്ണിലെ നിസ്സഹായതയാണ്. അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ അവർ തേടിയെത്തിയത് അന്നവർ ഭ്രാന്തിയുടെ മകനെന്ന് വിശേഷിപ്പിച്ച എൻ്റെ അടുക്കലാണ് എന്നത് ഇന്നും മനസ്സിലെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. മാനസിക അസ്വസ്ഥതയുള്ളതിനാൽ ഒരു ഉമ്മയുടെ സ്നേഹം കൂടി എനിക്ക് ലഭിച്ചത് ഉപ്പയിൽ നിന്നായിരുന്നു. വർഷങ്ങളോളം പ്രവാസ ജീവിതം നയിച്ച ഉപ്പ ഞങ്ങൾ നാല് മക്കളെയും അത്യാവശ്യം നല്ലൊരു സാമ്പത്തിക സുരക്ഷയിൽ തന്നെയാണ് വളർത്തിയത്. എന്നാൽ ബിസിനസ് തകർച്ചയിൽ വൻ സാമ്പത്തിക നഷ്ടവുമായി ഉപ്പ നാട്ടിലെത്തിയപ്പോൾ വീണ്ടും ഒറ്റപ്പെടലുകൾ എന്നെ തളർത്തി. സാമ്പത്തിക തകർച്ച ഞങ്ങളെ വീണ്ടും മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെടുത്തി. എന്നാൽ ഉപ്പ ഗൾഫിൽ ഉണ്ടാക്കിയ സമ്പാദ്യത്തിനേക്കാൾ ഏറ്റവും വലിയ സമ്പാദ്യമായി ഞങ്ങൾ നാല് ആൺമക്കളും മാറുകയായിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ തീർക്കാൻ ഞങ്ങൾ നാല് ആൺമക്കളും ഒരുമിച്ചിറങ്ങുകയായിരുന്നു. സ്കൂൾ പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോബുമായി ഞാനും ആ ശ്രമത്തിനിറങ്ങി. എന്നാൽ എൻ്റെ സഹോദരങ്ങൾക്ക് ആ ശ്രമത്തിൽ കാലിടറിയപ്പോൾ അതിനെയും മറികടന്ന് സാമ്പത്തിക പ്രശ്നങ്ങൾ തീർക്കാനായി എന്നത് ഒരു മകനെന്ന നിലയിൽ എനിക്ക് സാധിച്ചു എന്നത് എന്നും ഞാൻ അഭിമാനത്തോടെ പറയും. ഇന്ന് ഉപ്പ കൂടെ ഇല്ലെങ്കിലും ഉപ്പ ഉണ്ടായിരുന്ന കാലത്ത് ഉപ്പ നൽകിയ ഉപദേശങ്ങളും വാക്കുകളും തന്നെയാണ് എൻ്റെ കരുത്ത്. ഈ ജന്മദിനത്തിൽ ചില പുതിയ നീക്കങ്ങൾ കൂടി നടത്തുകയാണ്. മരണപ്പെട്ട എൻ്റെ ഉപ്പയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഒരു അഭിഭാഷകൻ ആകണമെന്ന്. ആ ആഗ്രഹത്തിലേക്ക് തന്നെയാണ് ഞാൻ ഇനി കടക്കുന്നതും. അതിനുള്ള ചെറിയ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരിക്കുകയാണ്. വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി എന്ത് പുതിയ നീക്കങ്ങൾ നടത്തിയാലും എനിക്കെതിരെയുള്ള അണീട്രാപ്പ് സംഘങ്ങൾക്കെതിരെയുള്ള വർഗീയവാദികൾക്കെതിരെയുള്ള പോരാട്ടം പൂർവാധികം ശക്തിയോടെ തന്നെയുണ്ടാവും. ഇങ്ങനെയായിരുന്നു കാദർ കരിപ്പൊടിയുടെ ജീവിതം. കാദർ കരിപ്പൊടിയുടെ ഉപ്പ ആഗ്രഹിച്ചതുപോലെ എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു വക്കീലായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു.